ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ടും വന്നു. ബി ജെ പി തുടർ വിജയം സ്വന്തമാക്കി. അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും നേട്ടം കൊയ്തു. കനത്ത വർഗീയ ധ്രുവീകരണങ്ങൾക്കും വോട്ടിംഗ് മെഷീൻ അട്ടിമറി ആരോപണങ്ങൾക്കും എല്ലാം ഇടയിലും സമാജ്വാദി പാർട്ടി സഖ്യത്തിന് 125 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് മറ്റൊരുമല്ല ബഹുജൻ സമാജ്വാദി പാർട്ടിയാണ്. 10 മുമ്പ് ഉത്തർപ്രദേശിൽ അധികാരത്തിലിരുന്ന മായാവതിക്ക് കിട്ടിയത് ഒരേ ഒരു സീറ്റ് മാത്രം. കോൺഗ്രസ് വരെ 2 സീറ്റുകൾ നേടി എന്നോർക്കണം. ദളിത് ന്യൂനപക്ഷ വോട്ടുകളായിരുന്നു മായാവതിയുടെ ശക്തി. എന്നാൽ മായാവതി പ്രതീക്ഷിച്ച അത്ര ന്യൂനപക്ഷ വോട്ടുകൾ കരസ്ഥമാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇസ്ലാമിക വോട്ടുകൾ സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടു. ഇതോടെ മായാവതി പുതിയ തന്ത്രം പുറത്തെടുത്തിരിക്കുകയാണ്. തന്നെ തോൽപ്പിച്ചത് മുസ്ലിങ്ങളാണ്, അവർ നന്ദിയില്ലാത്തവരാണ്. അവരുമായുള്ള ഇടപെടലുകൾ പുനഃപരിശോധിക്കുമെന്നൊക്കെ മായാവതി തുടർ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഒന്ന് വ്യക്തം. ഉത്തർപ്രദേശിൽ ഹിന്ദുത്വ രാഷ്ട്രീയപക്ഷത്തേക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വ ലൈനിലേക്ക് മായാവതി കടക്കുന്നു. ഭൂരിപക്ഷത്തെ സന്തോഷിപ്പിക്കുവാനാണ് മായാവതിയുടെ ഈ ഇസ്ലാം വിരുദ്ധ പ്രസ്താവനകൾ മുഴുവനും എന്നത് വ്യക്തമാണ്. ഇത് ബി ജെ പിക്കും യോഗിക്കുമാവും തിരിച്ചടി നൽകുക. കാരണം മായാവതി തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് കടന്നാൽ അവിടെ വിഭജിക്കുക ബി ജെ പിയുടെ വോട്ടുകളാവും, സംഘപരിവാർ വോട്ടുകളാവും. സംഘപരിവാറിന് സമാനമായ ആശയങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു ബദൽ ഇല്ലാത്തതാണ് ഈ ബി ജെ പിയുടെ ഒക്കെ വളർച്ചയ്ക്ക് കാരണം. ആകെയുള്ളത് ശിവസേന മാത്രമാണ്. പക്ഷെ അത് പ്രാദേശിക പാർട്ടി ആയതുകൊണ്ട് മാത്രം ബി ജെ പിക്ക് മഹാരാഷ്ട്രക്കപ്പുറം വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ സാധിക്കാതിരുന്നത് മുസ്ലിങ്ങൾ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്തതിനാലാണെന്ന് ബി എസ് പി അധ്യക്ഷ മായാവതി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് വീണ്ടും അവർ ഉത്തരാഖണ്ഡിലെ തോൽവിയുടെ ഉത്തരവാദിത്വവും മുസ്ലിങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുന്നു. ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ തങ്ങൾ പരമാവധി ശ്രമിച്ചെങ്കിലും മുസ്ലിങ്ങൾ തെറ്റായ ബദൽ തെരഞ്ഞെടുത്തു എന്നാണ് മായാവതി പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം അവലോകനം ചെയ്യുന്നതിനായി പാർട്ടി അധ്യക്ഷ മായാവതി ബി എസ് പിയുടെ ഉത്തരാഖണ്ഡ് ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും യോഗം വിളിച്ചിരുന്നു. ഇതിലാണ് ബി എസ് പി ഈ നിഗമനത്തിലെത്തിയത്. ഭാവിയിൽ ഈ ആളുകളുടെ മനോഭാവം മാറിയില്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. ബി എസ് പിയുടെ എതിരാളികൾ സാമ്പത്തിക സ്വാധീനം ഉപയോഗിക്കുകയും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുവാൻ കഴിവുള്ളവരുമാണെന്ന് ഓർമ്മിക്കണമെന്നും മായാവതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർന്നു പോകരുതെന്നും പോരായ്മകൾ പരിഹരിക്കാൻ പ്രവർത്തിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. 70 അംഗ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ബി എസ് പിക്ക് 2 സീറ്റുകൾ ലഭിച്ചിരുന്നു.